എസ്എഫ്ഐയെ കുറിച്ച് സംസാരിക്കാവുന്ന മന്ത്രി ജി സുധാകരനാണ് ഇന്ന് ന്യൂസ് 18 മോർണിംഗിൽ നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്കറിയാം എസ്എഫ്ഐയുടെ ആദ്യ സംസ്ഥാന ഭാരവാഹികളിൽ ഒരാളാണ് അദ്ദേഹം. തിരുവനന്തപുരത്തെ ടാഗോർ തിയേറ്ററിൽ ഹാളിൽ ചേർന്ന സമ്മേളനത്തിനൊടുവിലാണ് അദ്ദേഹത്തെ സംസ്ഥാന ഭാരവാഹിയായി തിരഞ്ഞെടുക്കുന്നത്. ഏതായാലും അദ്ദേഹം ചേരുന്നു, സ്വാഗതം. എസ്എഫ്ഐ രൂപീകൃതമായിട്ട് 50 വർഷം തികയുകയാണ്. കേരളത്തിലെ ആദ്യ സംസ്ഥാന പ്രസിഡന്റ് താങ്കളായിരുന്നു. അക്കാലത്തെ ഓർമ്മകൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാം. അത് ശരിയാണ്, ഇപ്പോൾ 50 വർഷമാവുന്നു. ഈ 1970 December 27 മുതൽ 31 വരെയുള്ള ആ തീയതികളിലാണ് എസ്എഫ്ഐ രൂപീകരണ 1st അഖിലേന്ത്യ സമ്മേളനം ടാഗോർ സെന്ററി ഹാളിലായിരുന്നു. 31st ഉച്ച കഴിഞ്ഞാണ് അഖിലേന്ത്യാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ള തീരുമാനം അവസാനം വരുന്നത്. അത് 500,000-ലേറെ വരുന്ന വിദ്യാർത്ഥികളുടെ ഒരു റാലി ഉണ്ടായിരുന്നു പുതിരകണ്ണം. പുതിരകണ്ണം എന്നല്ലേ പറയുന്നത്, കിഴക്കേക്കോട്ടയിൽ. 400,000 കുട്ടികളുടെ റാലി എന്ന് പറഞ്ഞാൽ മഹാസംഭവമാണ്. അവിടെ വെച്ചത് പ്രഖ്യാപിച്ചു. അന്ന് ആ റാലി നടക്കുമ്പോൾ അതിലേക്ക് ഒരു ബസ് ഓടിച്ച് കയറ്റി, KSRTC ഓടിച്ച് കയറ്റി ദേവപാലൻ അവിടെ വെച്ച് മരിച്ചു. VMSന്റെ മകൻ ശശിയടക്കം ഒരുപാട് പേർക്ക് വേണ്ടി പരിക്കേറ്റ സംഭവം ഉണ്ടായിട്ട് എസ്എഫ്ഐയുടെ ആദ്യത്തെ രക്തസാക്ഷി ആ 1st അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ സമാപന റാലിയിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് 5 പേരെയാണ് അഖിലേന്ത്യാ കമ്മിറ്റിയിലേക്ക്, അതായത് സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് അതിലേക്ക് തെരഞ്ഞെടുത്തത്. ഇനിയിപ്പോൾ ഞാനും ഇപ്പം ചിന്തയിൽ വർക്ക് ചെയ്യുന്ന CPO വർക്കറിന് മാത്രമേ ഉള്ളൂ. ഭാസ്കരനായിരുന്നു ഒരാൾ, മരിച്ചു. ബാഹുബലദാജ് മരിച്ചു. പിന്നെ ഒരു ജിബി ഉണ്ടായിരുന്നു, CK ജിബി, അദ്ദേഹം മരിച്ചു. 5 പേരായിരുന്നു. തുടർന്നപ്പോൾ എല്ലാ സ്റ്റേറ്റിലും സംസ്ഥാനത്തിനകത്ത് നിൽക്കുന്ന സ്റ്റേറ്റ് കമ്മിറ്റികളാണ് ഉണ്ടായത്. അതായത് സംസ്ഥാന സംഘടനകളായിരുന്നു, അഖിലേന്ത്യ ഇല്ല. ഇവിടെ അതിൻ്റെ പേര് കേരള വിദ്യാർത്ഥി ഫെഡറേഷൻ, KSF എന്നായിരുന്നു. അതിൻ്റെ പ്രസിഡൻ്റ് അബൂബക്കറും ലാസ്റ്റ് 70 സമ്മേളനം നടക്കുമ്പോൾ പ്രസിഡൻ്റ് അബൂബക്കറും ജനറൽ സെക്രട്ടറി C ഭാസ്കരനുമായിരുന്നു. C ഭാസ്കരനെ അഖിലേന്ത്യാ പ്രസിഡൻ്റാക്കി. അപ്പോൾ SFIയ രൂപീകരിച്ചതോടുകൂടി എല്ലാ സ്റ്റേറ്റ് ഘടകങ്ങളും സംസ്ഥാന പേര് മാറ്റി SFIയ ഘടകങ്ങളാക്കി മാറി. അപ്പോൾ ഭാസ്കരൻ അഖിലേന്ത്യാ പ്രസിഡൻ്റായപ്പോൾ കേരളത്തിലെ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. ആദ്യത്തെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് ഞാൻ വന്നു. CPO അബൂബക്കർ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയി. ഭാസ്കരൻ അഖിലേന്ത്യാ പ്രസിഡൻ്റ് ബിമൻ ബാസു എന്നാൽ BB ഉണ്ടായത് അദ്ദേഹം ജനറൽ സെക്രട്ടറി. ഇങ്ങനെയാണ് SFIയുടെ തുടക്കം. ഓർമ്മകളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. സാർ, ഈ അന്നൊക്കെ പുതുതായി രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം, പുതിയ ആശയങ്ങൾ, അക്കാലത്തെ കുട്ടികൾ SFIയിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അതെന്തൊക്കെയായിരുന്നു? വിദ്യാർത്ഥികളൊന്നതിൻ്റെ മുദ്രാവാക്യം. അതിൻ്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, വെളുത്ത പതാക, സമാധാനത്തിൻ്റെ പതാക. പിന്നെ അതിൻ്റെ പരിപാടി വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം, പഠിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം. ഒപ്പം സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള മേഖലകളിലുള്ള പ്രതിബദ്ധത, സോഷ്യലിസ്റ്റ്, പ്രത്യേക ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തോടുള്ള അതിൻ്റെ അടിത്തറ. അപ്പോൾ ലോകത്തെപ്പറ്റി എല്ലാം ഞങ്ങളത് ചർച്ച ചെയ്യും. ഇന്നത്തെ പോലെ ഒന്നുമല്ല, എല്ലാം എല്ലാ രാജ്യങ്ങളെപ്പറ്റി പഠിക്കും. വിപ്ലവം വിജയിച്ചതും പരാജയം എല്ലാ കാര്യങ്ങളും പഠിക്കുക, ചർച്ച ചെയ്യുക, വായിക്കുക, ഇതൊക്കെ വലിയ സംഭവമായിരുന്നു അന്ന്. പഠിക്കുന്നതിനും വായിക്കുന്നതിനും അങ്ങനെയുള്ള കേഡേഴ്സിനൊക്കെ വലിയ റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു കുട്ടികളുടെ ഇടയിൽ, പ്രതിബദ്ധത ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കാനും ഞങ്ങൾ ഒരുവിധപ്പെട്ടവരൊക്കെ വളരെ മിടുക്കന്മാരായിരുന്നു. ഈ CPO ബേക്കർ ഫസ്റ്റ് റാങ്കിലാണ് ഹിസ്റ്ററി MA പാസ്സായത്. ഈ പതാകയുടെ കാര്യം ചോദിക്കാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം CPMനെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയൊക്കെ സംബന്ധിച്ച് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ചുവന്ന പതാകയാണ്. എങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനയ്ക്ക് SFIയ്ക്ക് ഈ വെള്ളക്കൊടി വന്നത്? വെള്ളക്കൊടിയിലേക്ക് നമുക്ക് ചുവന്ന കൊടിയായിരുന്നു,
ചുമന്ന കൊടിയും വെളുത്ത നക്ഷത്രമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിലാണ് പോയത് ഡെലിഗേറ്റ്സ് കൽക്കട്ടയ്ക്ക്. ഞാൻ കൽക്കട്ടയിലായിരുന്നു രണ്ടാം സമ്മേളനം, അല്ലല്ലോ, അതെ രണ്ടാം സമ്മേളനം. പതാക അവിടെ വെച്ചാണ് ഫൈനലായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ അത് ശരിയാണ്, അല്ല ഒന്ന് രണ്ടാം സമ്മേളനം, ഒന്നാമത് രൂപീകരണ സമ്മേളനമാണ്, അവിടെ വെച്ച് അവിടെ പതാകയാണ് രണ്ടാം സമ്മേളനം. ബേബിയൊക്കെയാണ് ഞങ്ങളുടെ ഒരുമിച്ചാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഈ ഇംഗ്ലീഷൊരു കവിതയൊക്കെ ഞാൻ എഴുതി എല്ലാവരും കൂടെ പാടിയിട്ടൊക്കെ പോണേ, ഈ ചുവന്ന പതാക ഉയരട്ടെന്നൊക്കെ പറഞ്ഞു അവിടെ ചെന്നു. സഭയുടെ പ്രിപ്പറേറ്ററി കമ്മിറ്റി എന്നാണ് പറയുന്നത്, അവർ വെച്ചത് വെളുത്ത പതാകയാണ്, ഈ മുദ്രാവാക്യങ്ങളോട് കൂടി. അതിനൊരു ചുവന്ന നക്ഷത്രമുണ്ട്, മറ്റേ ചുവന്ന കൊടിയിൽ വെളുത്ത നക്ഷത്രമായിരുന്നു. അപ്പോൾ അത് ഞങ്ങളിത് ഈ അമെൻമെൻറ്റ് മൂവ് ചെയ്താൽ കൊണ്ട് ഉന്നയിച്ചു. കേരളത്തിൽ മാത്രമേ വോട്ട് ചെയ്യാൻ, വേറെ ആരും ഉണ്ടായില്ല. പിന്നെ അതാണ് ശരിയെന്ന് ഞങ്ങൾക്കും തോന്നി. പാർട്ടിയുടെ കൊടിയുടെ നിറം അതുപോലെ നമ്മൾ എടുക്കാൻ പാടില്ല, ആ ഒരു ഒരു ഡെമോക്രാറ്റിക്, അത് ഞങ്ങൾ പിന്നെ മനസ്സിലാക്കി. പക്ഷെ അന്ന് ഞങ്ങൾ വലിയ ഇതായിട്ടൊക്കെ നിൽക്കുകയാണ്, അത്രയേ ഉള്ളൂ. പിന്നെ അതാണ് ശരിയെന്ന് മനസ്സിലായി. അത് എസ് എഫ് ഐ വളർന്നതിൻ്റെ ഒരു പ്രധാന ഘടകവും ഈ കൊടിയുടെ മാറ്റമാണ്. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ഏതച്ചം കയറാൻ തുടങ്ങി, കോളേജ് ഉണ്ട് ജയിക്കുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾ ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ 75 ശേഷം ഇന്ന് വരെ എസ് എഫ് ഐക്ക് ഓളേ യൂണിയൻ പോയിട്ടില്ല. തീർച്ചയായും കേരളത്തിലെ സ്ഥിതി സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്, വലിയ വികാരം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് എസ് എഫ് ഐ. പക്ഷേ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ സാർ എങ്ങനെയാണ്, ദേശീയ തലത്തിൽ അങ്ങനെ ഒരു നേട്ടം എങ്ങനെയാണ് അതിനെ കാണുന്നത്? ദേശീയ തലത്തിൽ സി പി എമ്മിൻ്റെ രാജ്യത്തെ വളർച്ചയായിട്ട് നോക്കിയാൽ ആനുപാതികമായി കൂടുതലാണ്. പാർട്ടിക്ക് സ്വാധീനം ഹരിയാനയിലെ പ്രധാന സംഘടനയാണ്, ഹിമാചൽ പ്രദേശിലെ പ്രധാന സംഘടനയാണ്, ജമ്മു കാശ്മീരിലുണ്ട്, ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും പാർട്ടിക്ക് എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ഈ പ്രസ്ഥാനം, അതാണ് ബഹുജന സംഘടനയുടെ ഉദ്ദേശം, അത് തന്നെയാണ്, അതാണ് ഉദ്ദേശം, അത് വന്നിട്ടുണ്ട്. പ്രധാന സംഘടന ജെ എൻ യുവിൽ എസ് എഫ് ഐ മിക്ക സമയത്തും ജയിക്കുന്നു, അപൂർവമല്ലേ തോക്കുന്നുണ്ടോ. ഡൽഹി പാർട്ടിക്ക് എന്താ സ്വാധീനം? ഇപ്പോൾ 18 പാർട്ടി കോൺഗ്രസ് ഡൽഹി വെച്ചായിരുന്നു, ഡൽഹി സ്റ്റേറ്റ് കമ്മിറ്റിയാണ്, അവിടുത്തെ ആകെ മെമ്പർഷിപ്പ് 1800. ഞങ്ങളുടെ പത്തിയൂർ പഞ്ചായത്ത് 2400 മെമ്പർഷിപ്പുണ്ട്, 4 എൽ സി ഉണ്ട്. അല്ല അവിടെ 1800 വലിയൊരു കാര്യമാണെന്നോ? ഒന്നുമില്ലായിരുന്നല്ലോ അവിടെ. അത് ഗംഭീരമായിട്ട് ആ സമ്മേളനം നടത്തി കഴിഞ്ഞത്. പക്ഷേ ജെ എൻ യുവിൽ നമ്മൾ എസ് എഫ് ഐ അധികാരത്തിൽ വരികയാണ് പല പല തവണ. അവിടെ പ്രവർത്തിച്ചു വന്നവരല്ലേ ഈ പകസ്കാരോടും സീതാറായച്ചൂരിയൊക്കെ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടനുസരിച്ച് വലിയ തരത്തിൽ പല സ്ഥലങ്ങളും മുന്നേറ്റം, ഡൽഹിയിലടക്കം മുന്നേറ്റം നടത്താൻ എസ് എഫ് ഐക്ക് കഴിഞ്ഞു. അല്ല മുന്നേറ്റം നടത്താൻ പറ്റാത്ത സ്റ്റേറ്റുകൾ ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും മുന്നോട്ട് പോകാൻ കഴിയും. അതൊരു വലിയ വലിയൊരു പ്രസ്ഥാനമായ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ടു. തീർച്ചയായും എസ് എഫ് ഐയുടെ സമ്മേളനങ്ങളായാലും എന്ത് പരിപാടികളായാലും രക്തസാക്ഷികളെ ഓർക്കാതെ ഒരു സമ്മേളനം അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ ഒരു പരിപാടികളും നടക്കാറില്ല. വളരെ ആവേശപൂർവ്വം ഇപ്പോഴും എസ് എഫ് ഐ പ്രവർത്തകരും ഏറ്റു വിളിക്കുന്നതും എസ് എഫ് ഐയുടെ രക്തസാക്ഷികളുടെ പേരുകൾ തന്നെയാണ്. ഇങ്ങേറ്റത്തെ ഏറ്റവും ഒടുവിൽ അഭിമന്യു വരെയുള്ള 40 പേരുടെ ഒരു വലിയ പട്ടികയുണ്ട്. ചോദിക്കാനുള്ളത് അങ്ങയുടെ സഹോദരൻ ആയ ഭുവനേശ്വറിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്, അതൊന്ന് പങ്കുവയ്ക്കാം. ഭുവനേശ്വരൻ ഞങ്ങൾ 5 ഏറ്റവും ഇളയാളായിരുന്നു. ഇപ്പോൾ 4th എൻ്റെ സഹോദരിയാണ്. അവർ സഹോദരി കഴിഞ്ഞൊരു ഞങ്ങളെല്ലാം ഒരു 3 വയസ്സിൻ്റെ വ്യത്യാസം, പക്ഷേ ഇവനൊരു 7-8 വയസ്സിൻ്റെ വ്യത്യാസം വരും മകൻ ഭുവനേശ്വരൻ. അങ്ങനെ 5 ആളായിരുന്നു അവൻ. പഠിക്കാനൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. ഇത്തിരി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അവൻ എഴുതുമായിരുന്നു. അന്നേ പ്രസംഗിക്കും, ഉപന്യാസം എഴുതും, കഥ എഴുതും, നാടകം എഴുതും, അഭിനയിക്കും. പിന്നെ സ്പോർട്സിലാണെങ്കിൽ എല്ലാ സ്പോർട്സും, ഫുട്ബോൾ, ക്രിക്കറ്റ്, പിന്നെ ബോൾ, ബാഡ്മിൻ്റൺ, ഈ ടെന്നീസ്, ഷട്ടിൽ കോക്ക്, ഇതെല്ലാം കളിക്കും. പ്രധാനമായിട്ടും ഫുട്ബോളും വോളിബോളും ടെന്നീസും കളിക്കും. നാടകം എഴുതി അഭിനയിക്കും. ഇതൊക്കെയുള്ള ക്വാളിറ്റി ഉള്ളവരാണ്. ആരുമായിട്ടും വഴക്കണമൊന്നും പോകുന്ന ആളല്ല, വളരെ മൃദു സ്വഭാവമായിരുന്നുണ്ട്. എൻ്റെ വലിയ കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ എസ് എഫ് ഐയുടെ ശേഷം എവിടെയെങ്കിലും പ്രസംഗിക്കാൻ ഞാൻ നമ്മുടെ അവൻ വരും. മാവേലിക്കര, മാവേലിക്കര താലൂക്കിലെ, ഞങ്ങൾ മാവേലിക്കര താലൂക്കിലെ താപരക്കുളത്താണ്. ഇവൻ അവിടെ വരും. എനിക്ക് കാർഡൊക്കെ എഴുതി അയക്കും. ഇ എം എസിൻ്റെ പുസ്തകം വേണം, ഞാൻ എഴുതി അയക്കുമായിരുന്നു. ഞാൻ കുറേ കാലം അതൊക്കെ സൂക്ഷിച്ചു വെച്ചത്. പിന്നെ ഈ
ട്രാൻസിറ്റിൽ അതൊക്കെ പോയി. ഒരുപാട് കാലം ഞാൻ അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവനെ പത്തളം NSS കോളേജിൽ പ്രീ ഡിഗ്രിക്ക് മുനിസിപ്പൽ കോളേജിലായിരുന്നു. പന്തളം NSS കോളേജിൽ അവനെ നമ്മൾ ചേർത്ത് ഇക്കണോമിക്സ് ബി എ ചേർത്ത്. അപ്പോൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു ഈ സമയത്ത്. അവിടുത്തെ SFIയ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. അവിടെയാണ് 3500 കുട്ടികളുണ്ട്. വലിയ കോളേജ്. അന്ന് ഈ മാലിബാനസ് MG കോളേജ് ഇവിടെ കുട്ടികളുടെ ബാഹുല്യമാണ്. ഈ പറഞ്ഞ ചങ്ങനാശ്ശേരി NSS കോളേജ്, പന്തളം NSS കോളേജ്, ഇവിടെ എല്ലാം കുട്ടികളൊക്കെ 3000 മേളാണ്. മാലിബാനസ് കോളേജ് അതിലും 14000 മേൽ വരുന്ന അവർ വൻകിട കോളേജുകളാണ്. അപ്പോൾ ഇഷ്ടംപോലെ സ്ഥല സൗകര്യങ്ങളും മുറികളൊക്കെ ഉണ്ട്. അവിടുത്തെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ്. 18 വയസ്സേ ഉള്ളൂ. പാർട്ടി മെമ്പറാണ്. SFIയുടെ താലൂക്കിലെ ഒരു ഭാരവാഹിയാണ് മാവേലിക്കരയിൽ. അങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് SFIക്കാരും KSU DSU എന്ന ഒരു സംഘടന, DSU ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് NSS എന്ന NDP എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് ഈ DSU. അത് NSS കോളേജിലേ ഉള്ളൂ പൊതുവായിട്ട്. അത് പ്രധാനപ്പെട്ട സാമ്പത്തിക വിഷയമുള്ള നായർ ഫാമിലിയിൽ നിന്ന് വരുന്ന ഉണ്ടല്ലോ, ഈ ഇങ്ങനെ സൂചിച്ച് ജീവിച്ച് വഴക്കുകണ്ടാക്കുന്ന കുറച്ച് പിള്ളേരാണ് നേതാക്കന്മാർ. പന്തളത്തതായിരുന്നു. അപ്പോൾ കാവിൻ്റെതൊക്കെ ഇതൊക്കെ പറയും വീടുണ്ട്. അവർക്ക് ഒന്നുകൊണ്ട് തിയേറ്ററൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ തങ്കപ്പൻപിള്ള എന്നൊരാളുണ്ട്. അദ്ദേഹത്തിന് അനന്ത സതീശനും, അവനാണ് KSU യൂണിറ്റിൻ്റെ ഒരു ഭാരവാഹി. RSP നേതാവായിട്ടുണ്ട്. മരിച്ചു പോയി. ശങ്കരൻ നായിരുന്നൊരാളുണ്ട് പാലക്കൽ. RSP നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനൊരു പയ്യനുണ്ടായിരുന്നു. അവൻ KSUവിൻ്റെ പ്രസിഡൻ്റായി അവിടെ ചെന്നു. അവിടെ ഈ RSP സംഘടനയൊന്നുമില്ല. അപ്പോൾ SFIയും ഒരു ഭാഗത്തും KSUക്കാരും DSUക്കാരും അബന്ധം സംഘടന ഉണ്ടായി. ഇവനതിലൊന്നുമില്ല, അവനുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 1977 December 2 രാവിലെ ക്ലാസ് തുടങ്ങി 10 മണിക്ക്. അപ്പോൾ ഇവൻ ക്ലാസ് ഇരിക്കുക. ക്ലാസ് ഈ പന്തളം കോളേജ് കണ്ടോന്നറിയില്ല. അത് നമ്മുടെ MC റോഡിൽ നിന്ന് MC റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ഇങ്ങോട്ട് റോഡുണ്ട്. ഒരു 30 കിലോമീറ്റർ ഉണ്ടാവും. നല്ല റോഡാണ്. മൈദ ഇതൊക്കെ കെട്ടി നേരെ വന്ന് കോളേജിൻ്റെ മുമ്പിൽ വന്നിട്ട് കോളേജിൻ്റെ പടി ഇങ്ങനെ കയറും. ഒരു സമതലമാണ്. പിന്നെ കോളേജ് അതിൻ്റെ പോർട്ടിക്കോ. അവിടുന്ന് പടി കയറി ഇങ്ങനെ മറുപടി പ്രിൻസിപ്പലിൻ്റെ മുറികൾ പടി കയറി കഴിഞ്ഞാൽ പടി ഇങ്ങനെ പോകും. ഈ ഭാഗത്ത് പ്രിൻസിപ്പലിൻ്റെ മുറികൾ. അത് കഴിഞ്ഞ് ഇത് ഇങ്ങനെ അങ്ങ് പോകാം. ആ കോളം ആ കെട്ടിടം ഇങ്ങനെ പോകും. അവിടെ ചെന്ന് ഇങ്ങനെ വരും. ഇങ്ങനെ നല്ല മനോഹരമായിട്ട് തയ്യാറാക്കിയ കോളേജ്. മുകളിൽ പിന്നെ ക്ലോക്കൊക്കെ വെച്ച് വലിയതായിട്ട്. അപ്പോൾ ഇവൻ താഴെ ഈ താഴെയുള്ള പടി കയറി പോർട്ടുഗലിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ക്ലാസ് മുറി, ഇവിടെ ക്ലാസ് മുറി കിട്ടും. അപ്പോൾ ഈ ക്ലാസ് മുറിയിൽ നിന്നവൻ ക്ലാസ് ഇരിക്കുക. അപ്പോൾ ഒരു 10:30 ഒരു സ്റ്റുഡൻറ്റ് SFIയ പുറത്തോ വന്നിട്ട് അന്ന് പിന്നെ അധ്യാപകൻ നിന്നാലൊന്നും മൈൻഡ് ചെയ്തല്ലോ. ഭുവനേശ്വർ നമ്മുടെ കുട്ടികളെ തല്ലുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എഴുന്നേറ്റ് സാർ പറഞ്ഞ് പോകണ്ട അവിടെ നടന്നു. പക്ഷേ അത് പോയിട്ട് വരുന്ന സാധനം യൂണിറ്റ് സെക്രട്ടറി അല്ലേ, അല്ലെങ്കിൽ എന്ത് തോന്നും. അങ്ങനെ അവൻ പോയതാണ്. എന്നിട്ട് ഇറങ്ങി ആ പടി കയറി പ്രിൻസിപ്പലിൻ്റെ ഇങ്ങനെയുള്ള പടി ഒഴത്തോടെ ചെന്ന് പ്രിൻസിപ്പലിൻ്റെ മുറിയുടെ മുമ്പിലെത്തുമ്പോൾ ഇവർ സൈക്കിളിൽ ഞാൻ ഒരു 10-40 കൂടി ഞാൻ തല്ലുക. കണ്ണുപൊട്ടിപ്പോയി. അടിയുണ്ട്, ഒരേ അടി കിട്ടി. പിന്നെ അവൻ ഇങ്ങനെ ഈ വഴി കൂടി ഞാൻ കണ്ണുപൊത്തി ഓടി അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങനെയുള്ളടത്ത് തെക്കേയറ്റം മാത്തമാൻ്റെ അധ്യാപകരുടെ ക്ലാസ് മുറിയാണ്. അത് കഴിഞ്ഞ് കെട്ടിടത്തിൻ്റെ പിന്നെ എൻ്റാണ്, പിന്നെ ജനലാണ്. അപ്പോൾ SFIക്കാരെ കിട്ടാതെ വന്നപ്പോൾ എവൻ്റെ പുറകെ വന്നവർ ഈ സംഘടനത്തിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ അവരോടിപ്പോയി. അവർ ചിലർ ഓടി ഈ മുറിക്കകത്തേക്ക് തന്നെ വന്നു. ഇവരുടെ മുമ്പേ, അക്രമികളുടെ മുമ്പേ എവൻ അടികൊണ്ടങ്ങ് പോയി. പിന്നെ അവരന്നേരം ഫോളോ ചെയ്തില്ല. പക്ഷേ മറ്റവരെ ഓടി പുറകെ പോയപ്പോൾ ഇവർ പുറകെ പോയി. എന്നിട്ട് ആ ക്ലാസ് കൂടി ചെന്നപ്പോൾ അവരെന്ത് ചെയ്തു, അവർ ഭുവനേശ്വരൻ്റെ അവിടെ ഇരിക്കുകയാണ്. അന്നേരം ശ്രദ്ധിക്കത്തില്ല. അവർ ജനലേ കൂടെ ഇറങ്ങി പൈപ്പ് വഴി അങ്ങ് താഴെ പോയി രക്ഷപ്പെടും. അപ്പോൾ ഇവനെയാണ് കാണുന്നത്. പക്ഷെ എന്നിട്ട് എല്ലാ അടിയും തൊഴിയും ചവിട്ടും ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ അടിച്ച് ചവിട്ടി താഴെ ഇട്ടി കാല് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ട് നമ്മൾ നെല്ല കൂട്ടത്തില്ലേ ഉളക്കോ ഈ ഞാൻ ഇങ്ങനെ 100 തവണ ഇടിച്ചു. അപ്പോൾ ഇവൻ കൈയെടുത്ത് തൊഴുതെന്നാണ് പറയുന്നത്. കണ്ടുകൊണ്ട് വന്നതിനാണ് അധ്യാപകൻ. അവർ സാക്ഷി പറഞ്ഞില്ല, ഇതവർ പറഞ്ഞു. തൊഴുതു, അവസാനം ബോധമില്ലാതായി. ഒരു 10-30 മിനിറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. അവിടെ ഇട്ടിട്ടാൽ പോയി. അപ്പോൾ കണ്ടാൽ വെളിയിൽ വലിയ പരുക്കൊന്നുമില്ല. പക്ഷേ തലച്ചോറിനകം ഈ മുട്ടയുടെ അകം കലങ്ങി അങ്ങനെ ഇരിക്കും. പുറമേ തോടൊക്കെ ഇങ്ങനെ
വലിയ കുഴപ്പമില്ലാതിരിക്കും. അങ്ങനായിപ്പോയി. അവിടെ കുറേ നേരം കടന്നു. അപ്പോൾ എസ് ഗോ എന്നൊക്കെ പറഞ്ഞു, എം എൽ എ അദ്ദേഹം മാവലിക്കടലിൽ. അദ്ദേഹം വന്ന് ഇവനെ ഇവിടെ നിന്ന് എടുത്ത് കുളനാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർക്കൊന്നും മനസ്സിലായില്ലെന്ന്, കുറേ നേരം അവിടെ കിടന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞ് അവിടെ നിന്ന് മാവിലിക്കര താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി. അവിടെ വൈകിട്ട് 4 മണിവരെ അവിടെ അവിടെ ഇട്ടിരുന്നു. അവർക്ക് അറിയത്തില്ല എന്താ സംഭവം. 4 മണിക്ക് അനങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. ഞാനപ്പോൾ കൊല്ലം ആലപ്പുഴ ഡി സി ആഫീസറുണ്ട്, പഴയ ഡി സി ആഫീസ്. ഞാൻ തലേദിവസം കൊല്ലം എസ് എം കോളേജ്, ഞാനും സുശീലോകപാലനും കൂടി അവിടെ ഒരു കോളേജ് ഉടൻ വാർഷികത്തിൽ പ്രസംഗം ചെയ്ത രാത്രി ഒരു പാർശ്വ അത് പാർശ്വഭാഗം കയറുന്ന പറഞ്ഞാൽ വലിയ അംഗീകാരമാണ്. പാർശ്വഭാഗം ചെറു കയറി കാറിനേക്കാൾ വലിയ ഗമയാണ്. ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വന്നതാണ് ഡി സിയുടെ കാറ് വന്ന് സുശീലെ ഞാൻ മുഹമ്മയെ വിട്ടിട്ട് തിരിച്ചു വന്ന് ആഫീസിൽ കിടന്ന് തുടങ്ങി. ഞാൻ 9 മണിക്ക് കിടന്ന് തുടങ്ങി ക്ഷീണക്കൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് റെഡിയായി. ഞാനൊരു ഏകദേശം ഒരു 2 മണിയാകുമ്പോഴാണ് ഇതറിയുന്നത്, ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നേ പറഞ്ഞു. ഞാൻ ഉടനെ ജംഗ്ഷൻ അതിരുവമ്പാടി ജംഗ്ഷൻ വന്ന് ബസ്സില്ല, ഓർഡിനറി ബസ്സാണ് കിട്ടി. കായംകുളത്ത് പോയി, അവിടെ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ കയറി കരിമുളക്ക് നടന്ന് അവിടുത്തെ ഒന്ന് അതിൻ്റെ സീരിയസ്നെസ് അറിയില്ല. അത് ഞാൻ വീട്ടിലോട്ടാണ് പോയി. വീട്ടിൽ പോയി അച്ഛനെ അമ്മയെ കണ്ട് ഒരു പക്ഷെ വെച്ചിരിക്കാൻ അവർക്ക് അതിൻ്റെ വിവരം അറിയില്ല. സംസാരിച്ച ശേഷം മാവേലിക്കര ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ മെഡിക്കൽ കോളേജ് പോയി കൊണ്ടു മാറിപ്പോഴും എല്ലാം ഈ ബസ്സിലാണ് കയറുന്നത്. ഇന്നിപ്പോൾ കാറൊന്നും പിടിക്കാനുള്ള സാമ്പത്തിക ഇഷ്യൂ അന്നൊന്നും നമ്മുടെ പാർട്ടി ബസ്സിലും ഇല്ല. അവിടെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം 6 മണിയായി. അത് ബോധമില്ല കിടക്കാണ്, സംസാരിക്കത്തില്ല, ശ്വാസം മാത്രം ഇങ്ങനെ ആഞ്ഞു മുഴുന്നുണ്ട്, ആരും ഇല്ല. അങ്ങനെ അവിടെ 5 ദിവസം December 7 വരെ കിടന്നു. ഞാൻ തുടോട്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പഠിപ്പോണക്കോ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നടന്നു. എ കെ ജി വരെ പറയുന്നത് മദ്രാസിൽ. അവിടെ വെച്ച് ഗംഭീര പ്രസ്താവന കൊടുത്തു, ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ വന്നു, ഇദ്ദേഹം കണ്ടു, പുത്തലത്ത് നാരായണൻ വന്നു, സി എച്ച് കണ്ണാരൻ വന്നു, എല്ലാവരും വന്നു, എസ് രാമചന്ദ്രപിള്ള വന്നു, അദ്ദേഹം കെ എസ് ശ്രീപിൻ്റെ വലിയ ലീഡറാക്കാരുത്തു, സ്റ്റേറ്റ് സെക്രട്ടറി ചന്ദ്രാനന്ദം വന്നു, പി എസ് വന്നു, നൗര്യമ്മ വന്നു, എല്ലാവരും വന്നു. ശരി വന്ന് കണ്ടു. 7 December 7 1977 December 7 12 മണിയാകും മരിച്ചുപോയി. ശ്വാസമൊക്കെ വന്നു, ആ മറ്റേ ഇതൊക്കെ വന്നു, സോഹി ഡയറ്റ്. പിന്നെ അത് സാധാരണ പോലെ തന്നെ വലിയ വികാര നിർഭരമായി ചടങ്ങ് പന്തളം കോളേജിൻ്റെ അവിടെ എല്ലാം കൊണ്ടുവച്ചു. നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി അവിടെ. ഇപ്പോൾ എസ് ഗോ എന്ന ഗ്രൂപ്പ് പറഞ്ഞു, ഇത് ഭുവനേശ്വരൻ്റെ പൊതു സ്വത്താണ്, വീട്ടിലടക്കണ്ട. അപ്പോൾ ഞാൻ എല്ലാവരും ചോദിച്ചപ്പോൾ ശരിയായിക്കോട്ടെ. അപ്പം കരിമുളക് കശുവണ്ടി തൊഴിലാളിയുണ്ട്, KP റോഡിലൊരു കശുവണ്ടി ഫാക്ടറി ഉണ്ട്, വലിയ ഫാക്ടറിയാണ് കരിമുളക്ക്. ഒരു 3000 തൊഴിലാളികൾ ഉണ്ടെന്ന്, അവിടുത്തെ വലിയ യൂണിയനാണ്. CHOക്കാർ അവിടെ ഒരു 30 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ഈ KP റോഡിന് നേരെ തെക്കു സൈഡ് അവിടെ അടക്കാവുന്നത്. അവിടെ റോഡിൻ്റെ ചേർന്നാണ് അടക്കിയിരിക്കുന്നത്. അതിന് പുറകെ LC ഓഫീസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഭുവനേശ്വരൻ്റെ പേരിൽ ലൈബ്രറി അവിടെ സ്ഥാപിക്കാൻ പോകും. ഞാൻ കഴിഞ്ഞ ദിവസം പോയി അവിടെ നേതാവ് കെ രാഘവനാണ്, അതായത് LC സെക്രട്ടറി ബിനു, വിളിച്ച് ചർച്ച ചെയ്തു. അപ്പം എൻ്റെ കയ്യിൽ 5000 പുസ്തകമുണ്ട്, 1000 ഇവിടെയുണ്ട്, ബാക്കി 4000 നേരത്തെ വെച്ചിരിക്കും, അത് മൊത്തം കൊടുക്കുക. അതാണ്ട് ഒരു 1200,000 പുസ്തകമുണ്ട്, വലിയ വിലയുള്ള പുസ്തകങ്ങൾ, 3000, 2000, 5000 പുസ്തകമുണ്ട്. എങ്കും സാധാരണ ലൈബ്രറിയിലൊന്നും പുസ്തകമില്ല. എനിക്ക് ഞാൻ ഓരോരുത്തരും ഇങ്ങനെ കോഓപ്പറേറ്റീവ് മിനിസ്റ്ററും SPCS മിനിസ്റ്ററും ഒക്കെ ആളുടെ തന്നതാണ് പുസ്തകം. ഇപ്പോഴും കുറച്ച് ദിവസം അന്ന് ഒരുപാട് ഞാൻ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് എഴുത്തുകാരുടെ അവിടെ പുസ്തകം ബസ് കയറ്റി നമുക്ക് അയച്ചു തരുന്നുണ്ട്. അങ്ങനെ ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചത് ഒരു 10 പവൻ ഉണ്ട് അവിടെ, അതങ്ങ് കൊടുക്കുക അവർക്ക്. അപ്പോൾ അവിടെയാണ് പൂർണ്ണശ്രമം അടക്കിയിരിക്കുന്നത്. എല്ലാ വർഷവും അവിടെ രക്ഷാക്ഷത്തിനുമൊക്കെ അവിടെ EMS AK പ്രസംഗിച്ചിട്ടുണ്ട്. തീർച്ചയായും ഓർമ്മകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു സാർ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ കലാലയ രാഷ്ട്രീയം പാടില്ല അങ്ങനെ ഒരുപാട് ഭാഗത്തുള്ള ചർച്ചകൾ, നിരോധിക്കണം അങ്ങനത്തെ ചർച്ചകൾ, ഇങ്ങനെയൊക്കെ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനിയുള്ള ഭാവി, അത് വിദ്യാർത്ഥി രാഷ്ട്രീയമാവട്ടെ, വിദ്യാർത്ഥികളുടെ വിപ്ലവ സ്വപ്നങ്ങളാവട്ടെ, SFIയുടെ സ്വപ്നങ്ങളാവട്ടെ, എങ്ങനെയാണ് സാർ കാണുന്നത്? സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ ഒരു അന്തർദാഹമാണ്, അതിനെ അടിച്ചമർത്താനൊന്നും പറ്റില്ല. എവിടെ അടിച്ചമർത്തിയോ അവിടെ പൊട്ടിത്തെറിയുണ്ടാവും, അത് അങ്ങനെ പൊട്ടും. അപ്പോൾ മനുഷ്യ സഹജമായ സ്വാതന്ത്ര്യത്തെ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ചലനാത്മകവും ചടുലതയും മുൻപിൽ നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരു കാലമാണ് വിദ്യാർത്ഥികളുടെ ജീവിതം. അതൊന്നും തടഞ്ഞു നിർത്താൻ കഴിയില്ല, അതിനാ കുട്ടികളുടെ എതിർക്കും. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ രാഷ്ട്രീയമാണ്. വിദ്യാഭ്യാസവും സമൂഹവും തമ്മിലുള്ള ബന്ധമാണ്,
അധ്വാനത്തിൽ നിന്നാണ് എല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അധ്വാനമില്ലാതെ ഒന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല പുതുതായിട്ട്. ഈ രൂപീകരിക്കുമ്പോൾ ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, പ്രത്യേക പരിപാടി, മുദ്രാവാക്യങ്ങളും എല്ലാം ഉണ്ടോ? ഈ 50 വർഷം പിന്നിടുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ 50 വർഷങ്ങൾക്കപ്പുറം എസ് എഫ് ഐ രൂപീകരണ സമയത്ത് പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ നേടാൻ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഇപ്പോൾ ഉടനെ സോഷ്യലിസമായിട്ടില്ല, മുതലാളിത്തമല്ലേ. മുതലാളിത്തം ഇപ്പോൾ ഉത്തമ മുതലാളിത്തമായി, കോർപ്പറേറ്റ് മുതലാളിത്തവുമായി കൈകോർത്ത് പിടിച്ചേ ലോകത്തിൽ. ഇൻ്റർനാഷണൽ സാമ്രാജ്യത്ത് മൂലധനമായ ഇന്ത്യൻ ബൂർഷ്വാസ് കൈകോർത്ത് പിടിക്കുകയാണ്. അത് വർദ്ധിച്ച് വർദ്ധിച്ച് വരും. അതിൻ്റെ ഒരു ഘട്ടമാണിത്, ഡെവലപ്മെൻറ്റിൻ്റെ ഘട്ടമാണ്. ബൂർഷ ക്യാപിറ്റലിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഘട്ടമാണ് ആ ലക്ഷ്യം. നമുക്ക് ആ ലക്ഷ്യത്തിൽ പോരാട്ടം നമ്മളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ നേടാവുന്നതല്ലല്ലോ ഇത്. ഓരോ രാജ്യത്തെയും വസ്തുനിഷ്ഠമായ സാഹചര്യം അനുസരിച്ച് മാറ്റം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഡെമോക്രസിക്ക് വേണ്ടിയുള്ള ഇപ്പോഴത്തെ പോരാ ഇപ്പോൾ ഡെമോക്രസിയാണ്. പക്ഷേ സോഷ്യലിസ്റ്റ് സയൻറ്റിഫിക് സോഷ്യലിസ്റ്റ് ഇവിടെ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ നമ്മൾ പോരാടുകയാണ് തീർച്ചയായും. ഏതായാലും ഈ 50-ാം വാർഷികം SFIയ് ആഘോഷിക്കുന്ന വേളയിൽ, നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ആഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും SFIയുടെ ആദ്യ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സംഘടന 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ തിരക്കുകൾക്കെല്ലാം ഇടയിൽ ഞങ്ങൾക്കൊപ്പം വന്ന ഓർമ്മകൾ പങ്കുവച്ചതിന്, തങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞതിന് വളരെയധികം നന്ദി. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളിലേക്ക് കൂടി 50 വർഷം തികയുന്ന SFIയെയും സംസ്ഥാന സെക്രട്ടറി സച്ചിൻ ദേവ്. SFI സമരോത്സുകതയുടെ 50 വർഷം പിന്നിടുകയാണ്.